ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് വിപിൻ കെ ചാലിൽ എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഒരു 24 ചാനലിനെതിരായിട്ട് നടത്തിയ ഒരു സാമൂഹ്യ മാധ്യമ ഇടപെടലിനെ കുറിച്ചാണ്. അതിന് നമ്മളെ എനിക്ക് പറയാനുള്ള ഉത്തരം, നമ്മളെ ഈശ്വരൻ പിതാവായ, സ്വർഗസ്ഥ പിതാവായ ഈശ്വരനെ വിറ്റ് നടക്കുന്ന ഒരു രാഹുലനുണ്ടല്ലോ, നമ്മുടെ താഴമൻ, സവർണ മുരാച്ചി. അവൻ പറയുന്ന പോലെ രണ്ട് പോയിന്റിൽ ഉത്തരം പറയാം. ഒന്ന്, ഒരു പോയിന്റ്, ഈ ചെമ്പോല വായിച്ച ചെമ്പോല വാര്യർ തന്നെയും ഈ ചെമ്പോല തട്ടിപ്പാണെന്ന് ഏതാണ്ട് സമ്മതിച്ചു കഴിഞ്ഞു. ഈ ചെമ്പോലയും കൊണ്ട് പോയ നമ്മുടെ മുഖ്യമന്ത്രി ഇരുചങ്കനും ചെമ്പോല വ്യാജമാണെന്ന് നിയമസഭയിൽ പറഞ്ഞു. പിന്നെ 24-ൻ്റെ ചിരുകണ്ടൻ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചെമ്പോല വാര്യർ എന്താ പറഞ്ഞതെന്നൊന്ന് കേട്ടുനോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇത് ഇവിടെയുണ്ട്. നമുക്ക് അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ, സമയം. നമുക്കൊപ്പം ഈ നിമിഷം അതിഥിയായി ചേരുകയാണ്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ രേഖ എന്ന 24 ന്യൂസ് ചാനലും പിന്നീട് ദേശാഭിമാനി പത്രവും ഉയർത്തിക്കാണിച്ചത് ഒരു ചെമ്പോല തിത്തൂരം ആണ്. അന്ന് അത് വായിച്ചത് ഡോക്ടർ എം ആർ രാഘവ് വാര്യർ ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങളും അവ്യക്തതയും സംശയങ്ങളും ഇതിന്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ജനം ഡിബേറ്റ് അത് വിഷയമായി അതിന്മേൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഡോക്ടർ എം ആർ രാഘവൻ, അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ ആശയക്കുഴപ്പവും അവ്യക്തതയും നീക്കാൻ സാധിച്ചേക്കും. അദ്ദേഹം തന്നെ നേരിട്ട് ഇപ്പോൾ നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ഡോക്ടർ എം ആർ രാഘവൻ, എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് തോന്നുന്നു. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ഈ 24 ചാനലിന്റെ റിപ്പോർട്ടർ ഇങ്ങനെ ഒരു ചെമ്പോലയുമായി താങ്കളെ സമീപിക്കാനിടയായ സാഹചര്യം എന്താണ്? അന്ന് ഈ ചെമ്പോല തിട്ടൂരത്തിൽ രേഖപ്പെടുത്തിയത് എന്ത് എന്ന് അങ്ങ് വായിച്ചിരുന്നു, എന്താണ്? അത് കൃത്യമായി ഓർക്കുന്നുണ്ടോ? അതൊരിക്കൽ കൂടി പറയാമോ പ്രേക്ഷകരുടെ അറിവിലേക്ക്? ഞാനൊരിക്കൽ തൃപ്പൂണിത്തുറ വന്നപ്പോ, സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൽ വന്നപ്പോ ഇങ്ങനെ ഒരു രേഖയുണ്ട്, അതൊന്ന് വായിച്ചു തരുമോ, ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ ഇതിങ്ങനെ വിവാദമാവാൻ പോകുന്നു എന്നൊന്നും ഉള്ള അറിവില്ലാത്തതിനാൽ ഞാൻ ആ കയ്യിൽ കിട്ടിയ രേഖ വായിക്കാൻ കഴിയുന്നതനുസരിച്ച് വായിച്ചു കൊടുത്തു. അതല്ലാതെ അതിന്റെ, അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ തിരുപ്പതി ദേവസ്ഥാനവും പഴനിമലയും പോലുള്ള രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അവിടെ പോകുന്ന ഭക്തന്മാരൊക്കെ സാധാരണ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ബസ് തൊഴിലാളികൾ, പിന്നെ ചുമട്ട് തൊഴിലാളികൾ, അങ്ങനെയുള്ള സാധാരണ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരും, പിന്നെ അധ്യാപകർ, ബാങ്ക് ഉദ്യോഗസ്ഥരെ പോലുള്ള മിഡിൽ ക്ലാസ് സമൂഹത്തിൽപ്പെട്ട അയ്യപ്പ ഭക്തരാണ് അവിടെ പോകുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വർഷം തോറും പോകുന്നത്. കൂടാതെ ലോകത്തെമ്പാടുമുള്ള റഷ്യയിൽ നിന്നൊക്കെ വെള്ളക്കാർ, റഷ്യൻ റൂസ് വംശജരായ സായിപ്പന്മാരൊക്കെ പിന്നെ ശബരിമലയിലേക്ക് പള്ളിക്കെട്ടെടുത്ത് വരുന്നുണ്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ ചരിത്രരേഖ ഈ ചരിത്ര പണ്ഡിതന് വായിച്ച് കൊടുത്തപ്പോൾ അത് വിവാദമാകുമെന്ന ധാരണയുണ്ടായില്ല. ധാരണയുണ്ടായില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇത് ആദ്യത്തെ സംഭവമായിരിക്കണം. എന്നാൽ അയോധ്യയെ സംബന്ധിക്കുന്ന, അയോധ്യ ശ്രീരാമചന്ദ്ര ജനിച്ച സ്ഥലമാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുകയും ബാബർ നടത്തിയ ഉണ്ടാക്കിയ പള്ളിയാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന വിവാദങ്ങളിലാണല്ലോ പിന്നെ
അയോധ്യയുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. ആ പ്രശ്നത്തിലടക്കം ഇത്രയും വലിയൊരു ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മാത്രമല്ല ഭാരതത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്ന ആ അവസ്ഥയിലുള്ള സമയത്ത് അതിന് പല പല ചരിത്രപരമായ അത്തരം ഉദാഹരണങ്ങളുള്ള നമ്മുടെ കയ്യിലുള്ള സമയത്താണ് ഇദ്ദേഹം പറയുന്നത് ഇതൊരു വിവാദമാകുമെന്ന് ഞാൻ ധരിച്ചില്ല ചരിത്ര പണ്ഡിതന. കേൾക്കാം ഇനിയും. വിശദാംശങ്ങൾ ഇപ്പോൾ ഓർക്കുന്നില്ല, ഞാൻ എനിക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ചിട്ടും ഇല്ല, അതാണ് ഇതിൻ്റെ വസ്തുത. എനിക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ട് ചരിത്ര പണ്ഡിതനാണ്. ചരിത്രം ഗവേഷകർ പാലിയോ ആന്ത്രപ്പോളജി പോലുള്ള പിന്നെ പഴയകാല മനുഷ്യവംശമുണ്ടായതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നവർ അത്തരക്കാർക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അതൊരു അതിൽ അത് വെച്ചിട്ട് ഒരു ഗവേഷണ പ്രബന്ധം ഉണ്ടാക്കാം, മറ്റൊരു പി എച്ച് ഡി ചെയ്യാം. ഇദ്ദേഹം ഓൾറെഡി ഡോക്ടറാകാം, മറ്റൊരു പി എച്ച് ഡി അല്ലെങ്കിൽ മറ്റൊരു ഗഹനമായ പുസ്തകം ഉണ്ടാക്കാം, എഴുതിയുണ്ടാക്കാം. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാലത്താണ്, സ്കോളർലി സമൂഹത്തിൽപ്പെട്ട എല്ലാവർക്കും അതറിയാം. പണ്ഡിത ലോകത്ത് പാമര ലോകത്തുള്ളവർക്കും ഇതിനെപ്പറ്റി ഏതാണ്ടൊക്കെ ധാരണയുണ്ട്. പാമര ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെയൊന്ന് അധിക്ഷേപിക്കുന്നതല്ല, സാധാരണ തൊഴിലാളി വർഗത്തിന് ഇവരെക്കാളൊക്കെ വിവരമുണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നത് ഒന്നുകിൽ പ്രൊഫഷണലിസം പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ ഒരു നുണയാണ്. അതിലെന്താണ് എഴുതിയിരുന്നത്? പിന്നീട് ആ ദൃശ്യമാധ്യമവും ദേശാഭിമാനി പത്രം പിന്നീട് അത് ഈ രീതിയിലാണ് വാർത്തയായി വന്നത്. അതായത് ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരം അവകാശം അതിലൊന്നും ഈ തന്ത്രി കുടുംബത്തിനോ ബ്രാഹ്മണർക്കോ ഒന്നും ഇടപെടാനുള്ള അധികാരമില്ല, അധികാര അവകാശങ്ങൾ ഒന്നുമില്ല. ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളും ആരാധനകളും നടപ്പാക്കാനുള്ള അധികാരം മലയര വിഭാഗക്കാർക്കും ചീരപ്പഞ്ചിറ കുടുംബക്കാർക്കും ആണ് എന്ന് ഇതിൽ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കൊല്ലവർഷം 843 പന്തളം രാജാവ് പുറപ്പെടുവിച്ച രാജമുദ്രയുള്ള ചെമ്പോല തിട്ടൂരം എന്നാണ് ഈ മാധ്യമങ്ങൾ അതിനെ വിശേഷിച്ചത്. ശ്രദ്ധിക്കണേ, രാജമുദ്രയുള്ള ചെമ്പോലത്തിട്ടൂരം. രാജമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞാൽ അന്നത്തെ രാജകീയ രാജവ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ രാജമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ആധികാരികതയും വിശ്വാസ്യതയും വന്നു. അപ്പം രാജമുദ്ര പതിപ്പിച്ച ചെമ്പോലത്തിട്ടൂരം. ആ നിലയ്ക്ക് തന്നെയാണോ താങ്കൾ അതിനെ സമീപിച്ചിരുന്നത്? അനുസരിച്ച് അതിൽ കണ്ട കാര്യം രേഖപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. ആ രേഖ ഇപ്പൊ കാണുകയാണെങ്കിൽ ഇപ്പോഴും അതേമാതിരി ചെയ്യാൻ കഴിയും, അതാണ് അതിന്റെ വസ്തുത. ശ്രീ രാഘവ വാര്യർ, അത് ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? അതിലെന്താണ് രേഖപ്പെടുത്തിയിരുന്നത്? താങ്കൾ അന്ന് ഇതേ നിലയ്ക്ക് തന്നെയാണോ പറഞ്ഞിരുന്നത്? ഒരുപക്ഷെ താങ്കൾ വാസ്തവം പറഞ്ഞിട്ടുണ്ടാകാം. ഇല്ല, എനിക്ക് അത് അത് മൂന്നോ നാലോ കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതിങ്ങനെ വിവാദമാവാൻ പോകുന്നു എന്നൊന്നും അന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഒരു രേഖ എന്റെ കയ്യിൽ കൊണ്ടു തന്നു, അദ്ദേഹത്തിന് നേരിട്ട് വായിക്കാൻ കഴിയാത്ത ചില അക്ഷരങ്ങൾ അതിലുള്ളത് കൊണ്ട് എന്റെ കയ്യിലെത്തി. ആ നിലയ്ക്ക് ഞാനത് വായിച്ചു കൊടുത്തു. ആ വായിച്ചു കൊടുത്ത കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ശ്രീ രാഘവ് വാര്യർ, ആ രേഖയുടെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് അറിയാമോ? അതിന്റെ ഒരു ആധികാരികത ഈ താങ്കളെ സമീപിച്ച റിപ്പോർട്ടർ പരിശോധിച്ചിരുന്നോ എന്ന് താങ്കൾ ചോദിച്ചിരുന്നു. അത് അതിന്റെ രേഖ കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയാൻ തൽക്കാലം എനിക്ക് ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പല ഒരുപാട് രേഖകൾ പല ദിവസങ്ങളിൽ പല രേഖകൾ പല ദിക്കിൽ നിന്ന് വന്ന് എന്നെ അറിഞ്ഞുകൂടാത്ത അക്ഷരങ്ങളിലായതുകൊണ്ട് വായിക്കാറുണ്ട്. ഇത് മുഴുവൻ രേഖപ്പെടുത്തി വെക്കുന്ന പതിവ് ഇല്ല. ഈ കൊല്ലവർഷം 843 പന്തളം രാജാവ് പുറപ്പെടുവിച്ചു രാജമുദ്രയുള്ള തിട്ടൂരം എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. രണ്ടാമതൊന്ന് കയ്യിൽ കിട്ടുകയാണെങ്കിൽ വീണ്ടും വായിക്കാം. ശരി, രണ്ടാമതൊന്ന് കിട്ടുകയാണെങ്കിൽ വീണ്ടും വായിക്കാം.
ചരിത്ര പണ്ഡിതനാ. അമ്മി കൊത്താനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ, ചെമ്പോല വായിക്കാനുണ്ടോ, ചെമ്പോല വായിക്കാനുണ്ടോ, ഇതാണോ ചരിത്ര പണ്ഡിതൻ്റെ ദൗത്യം? ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന ഉടനെ, പണ്ടത്തെ ആധാരക്കടലാസ് കൊണ്ടുവന്ന ഉടനെ, ഇന്ന് ടിയാൻ്റെ പിന്നെ ഭാര്യയ്ക്ക് സ്വത്ത് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ രേഖ വായിക്കുന്ന പരിപാടിയാണോ ചരിത്ര പണ്ഡിതൻ? അതാണോ ചരിത്ര ഗവേഷണം? അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഓക്കെ, ശരി. ഇദ്ദേഹം കുറേയധികം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നെ കേൾക്കുന്നവർ ഇതിൻ്റെതാണ്, ഇദ്ദേഹം വലിയ ഡോക്ടറാ, നീ ആരാടാ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊക്കെ വരുന്ന എനിക്കറിയാം. വരട്ടെ, അപ്പോൾ പറയാം. ഇനി ബാക്കി നമുക്ക് ഇത് കുറേ സ്കിപ്പ് ചെയ്തിട്ട് കുറേ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയാൽ ഇതൊക്കെ സാധ്യതകളാണ്, കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എങ്കിൽ, അങ്ങനെ ഒരാൾ എഴുതി തയ്യാറാക്കപ്പെട്ടതാണ് എങ്കിൽ, അത് എഴുതാൻ അറിയാവുന്ന ആളുകൾ ഇന്നും വളരെ വളരെ ന്യൂനപക്ഷം, വളരെ ചുരുക്കം പേർ, വിരലിൽ എണ്ണാവുന്ന അത്രയും പേരെങ്കിലും കേരളത്തിൽ ഉണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് പത്ര പ്രതിനിധി ചോദിക്കുന്നത്, പിന്നെ ടി വിയുടെ പ്രതിനിധി ആങ്കർ ചോദിക്കുന്നത്, ഇങ്ങനെ ലിപി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എഴുതി കൊടുത്താൽ പോരെ, അങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതിൻ്റെ മറുപടിയായിട്ട് ഇദ്ദേഹം പറയുന്നത്, ഈ അന്നത്തെ കോലെഴുത്ത് വിദ്യയും അത് ചെമ്പിൽ കൊത്തുന്ന വിദ്യയും ഒരാൾക്കറിഞ്ഞാൽ മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റൂ. അതായത് പണ്ട് കോഴിയമ്മ അപ്പം ചുട്ട പോലത്തെ കഥയാണ്. കോഴിയമ്മ നെല്ല് കൊണ്ടുവന്നു, കോഴിയമ്മ നെല്ല് കുത്തി, കോഴിയമ്മ തന്നെ നെല്ല് പൊടിച്ചുണ്ടാക്കി, കോഴിയമ്മ അപ്പക്കൂട്ടുണ്ടാക്കി, കോഴിയമ്മ തന്നെ അപ്പം ചുട്ടു, എന്നിട്ട് കോഴിയമ്മ അപ്പം തിന്നാൻ നോക്കുമ്പോൾ എലികൾ ഓടി വന്നപ്പം എലികളോട് പറഞ്ഞ് നെല്ല് കൊയ്തതാരാണ്? കോഴിയമ്മ. നെല്ല് എന്താണ് കറ്റമതിച്ചതാരാണ്? കോഴിയമ്മ. നെല്ല് അരി കുത്തി പൊടിച്ചതാരാണ്? കോഴിയമ്മ. അപ്പം ചുട്ടതാരാണ്? കോഴിയമ്മ. അതുകൊണ്ട് കോഴിയമ്മ തന്നെ അപ്പം ചുട്ട് തിന്നോളാം എന്ന് നമ്മൾ പണ്ട് പഠിച്ചൊരു കഥയില്ല, അതുപോലത്തെ കഥയാണ്. അങ്ങനെ കോഴിയമ്മ ഇപ്പം ആവശ്യമില്ല, ഒരാളല്ല എല്ലാ കാര്യവും ചെയ്യുന്നത്. ആധുനിക മാനേജ്മെൻറ്റിൽ ഒരാൾ എല്ലാം ചെയ്യുന്ന പരിപാടിയില്ല ഇപ്പം, അത് പണ്ടത്തെ കാലത്താണ്. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊരു മരത്തടിയാണ്. ആ മരത്തടീൻ്റെ മേലെ ഞാനിതാ ഇങ്ങനെ ഇതൊരു വളരെ പണ്ടത്തെ ഒരു ഹാഫ് പെനി കോയിനായത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഹാഫ് പെനി കോയിൻ കണ്ടോ, അടുത്ത് വെച്ചിരിക്കുകയാണ് ഹാഫ് പെനി കോയിൻ. അതിൽ ഇംഗ്ലണ്ടിലെ ജോർജ് നാലാമൻ രാജാവിൻ്റെ മുദ്രയുണ്ട്, ജോർജ് ഫോർ. അത് ഞാൻ ഈ അലൂമിനിയം തകിടിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ ഹാമറും ഉണ്ട്, ഇത് ഹാമർ ഉണ്ട്, ഒരടി അടിച്ചാൽ അതിന് ഈ അലുമിനിയ തകിടിൻ്റെ മേലെ ജോർജ് രാജാവിൻ്റെ പടം വന്നത് കണ്ടോ, ഇതാണ് മുദ്ര അടിക്കുന്ന പരിപാടി. ഞാൻ കോയിൻ ഉപയോഗിച്ചിരുന്നേ ഉള്ളൂ, മുദ്ര ഉണ്ടാക്കാൻ പറ്റും. മുദ്ര ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതാ ഇതൊരു ചിസിലാണ്, ചിസിൽ. ഇത് ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഐ ഇതിലിപ്പോൾ ഒന്നുമില്ല, ആ മുദ്ര വെച്ച് ബാക്കിയൊക്കെ ബ്ലാങ്ക് ആണ്. ഞാൻ ഇവിടെ വെച്ചിട്ട് ഐ എന്ന് അടിക്കണമെങ്കിൽ ഐ എന്നടിച്ച് ഇവിടെ ഐ എന്ന അക്ഷരം വന്നു, വന്നോ ഇല്ല. ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് മുദ്ര ഉണ്ടാക്കി ചെമ്പോല തകിടുകളൊക്കെ കൊത്തി ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് അതൊന്നും ആവശ്യമില്ല രാഘവേട്ട. ഇന്ന് കമ്പ്യൂട്ടർ ന്യൂമറിക്കലി കൺട്രോൾഡ് ടെക്നോളജി, CNC മെഷീനിങ്, കമ്പ്യൂട്ടർ ന്യൂമറിക്കലി കൺട്രോൾഡ് മെഷീനിങ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. നിങ്ങൾ എങ്ങനെ എഴുതി ഈ ചെമ്പോ എന്താണ് കോലെഴുത്ത് അറിയുന്ന ഒരാൾ എങ്ങനെയെങ്കിലും എഴുതി തന്നാൽ അതിൻ്റെ കറക്റ്റ് ഫോട്ടോ ഡിറ്റോ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ഷേപ്പിലും സൈസിലും അണുകിട വ്യത്യാസമില്ലാതെ മൈക്രോൺ ആക്യുറസിയിൽ നമ്മളെ പിള്ളമാർ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി കമ്പ്യൂട്ടർ CNC മെഷീൻ്റെ മേലെ കയറ്റി ഈ ചെമ്പ് തകട് വെച്ചിട്ട് ഒരു തരക്കങ്ങട് തരക്കിയാൽ ചെമ്പോല റെഡി. ചെമ്പോല ഉണ്ടാക്കിത്തരണം, ഞാൻ ഉണ്ടാക്കിത്തരാം.
ഞാൻ ഇങ്ങോട്ട് കൊണ്ടെത്താം. ഏത് കാലഘട്ടത്തിൽ ചെമ്പോലി, പിന്നെ അതിൻ്റെ ഉടായ്പ് കേസ് എൻ്റെ പേരിൽ കൊടുക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇത്രയൊക്കെ കഴിഞ്ഞ് പിന്നെ ചെമ്പോല വാര്യരോട് സംബന്ധിച്ച് ഇത് ഉണ്ടാക്കാം, പിന്നെ വേറൊരു വീഡിയോയിൽ ഇദ്ദേഹം ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയും എന്താണ് നിയമസഭയിൽ സമ്മതിച്ചു ഇത് വ്യാജമായിരുന്നു എന്ന്. പിന്നെ എന്തിനാ ശങ്കുട്ടി ദാസിനെതിരായിട്ട് 24-കാരൻ കേസ് കൊടുക്കാൻ പോയത്? ചിരുകണ്ട, അപ്പോൾ ശരി, വേറെയൊന്നും പറയാനില്ല. ഓക്കെ, ശരി, ബൈ.